നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1898 വൃശ്ചികം 24 മുതൽ ധനു 2 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും 2022 ഡിസംബർ 10 മുതൽ 17 വരെയുള്ള ശനിയാഴ്ച വരെയുള്ള ചന്ദ്രചാരവശാൽ ഫലം ആണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതിഭരണി കാർത്തികക്കാൽ അടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് രാഹുവിനോടുകൂടി മൂന്നാം ഭാവത്തിലേക്ക് ഉദിച്ചുകൊണ്ട് ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ഇവിടെ ആഴ്ച ആരംഭിക്കുന്നതെങ്കിൽ ഈ ഒരു വാരത്തിൽ മാനസികമായിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ ആണ് പറഞ്ഞു തുടങ്ങേണ്ടത്. കണ്ടകശനി കൂടാതെ കണ്ട് ചെറിയ ചെറിയ അപകടങ്ങളും മാനസികമായിട്ടുള്ള വല്ലാത്തൊരു തളർച്ചകളൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറിയ പ്രത്യേക വിഷയങ്ങൾ ഭയന്നിരുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അത് കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാവട്ടെ ധനപരമായിട്ടുള്ള നില അനുകൂലമായിട്ട് തന്നെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. കണ്ടകശനി ദോഷം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാദ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസം മുട്ട് പോലുള്ളതൊക്കെ അനുഭവിക്കുന്നവരും ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരവും തന്നെയാണ്. എങ്കിൽ വളരെ കാലമായി കേട്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതായത് അപവാദങ്ങളാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, പ്രണയജീവിതത്തിനെ സംബന്ധിച്ച് ധാരാളം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കവിതർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാനുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതം പൊതുവെ നന്നായിട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് വകകൾ മറ്റും ഭാഗിച്ചു കിട്ടുന്നതിനോ കർമ്മ സംബന്ധമായിട്ട് ഈ വാരം മധ്യത്തിന് ഒടുക്കം പുതുതായി ജോലി അന്വേഷിക്കുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലം തന്നെയാണ് ഈ വാരത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട്. അതും നല്ലൊരു അവസ്ഥ തന്നെയാണ്. മാതാപിതാക്കളുടെയും മറ്റും ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും മേടക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനീശ്വര പൂജ, ശനിജപം തുടങ്ങിയതായിട്ടുള്ള യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിലുള്ളത് തന്നെയാണ്. അടുത്തത് കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യ പകുതി അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാരത്തിൽ തുടങ്ങുക. ഒന്നാമത്തെ കാര്യം, ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരവസ്ഥ. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച്, വിവാഹ പ്രായമെത്തിയവരെ സംബന്ധിച്ച്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിനനുയോജ്യമായ വിവാഹങ്ങളും ആലോചനകളും മറ്റും വന്നു ചേരുന്നതിനുള്ള യോഗഭാഗ്യമുണ്ട്. പുതുതായിട്ട് ജീവിതത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ല സൗഹൃദങ്ങളും ഒപ്പം സഹോദര ഗുണങ്ങളും മറ്റും ഈ ഒരു വാരത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇടവക്കൂറുകാരുടേത്. ഒപ്പം ഭവന സംബന്ധപ്പെട്ടിട്ട് ഗൃഹനിർമ്മാണ ജോലികളാവട്ടെ, അതൊക്കെ തടസ്സങ്ങളൊക്കെ മാറി ആദ്യ കടന്നു വരുന്നതിനും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ഭവന സംബന്ധപ്പെട്ടുള്ളത്. ഒപ്പം വാഹന സംബന്ധപ്പെട്ടുള്ളതാവട്ടെ, അതോടൊപ്പം സ്വാശ്രയ മേഖലയിൽ നിത്യജീവിതത്തിന് അന്നന്ന് വേണ്ടുന്ന ജീവിതത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിലുള്ളതാണ്. ഏത് മേഖലകളിലാവട്ടെ അവർക്കൊക്കെ സംബന്ധിച്ചിട്ട്, മറ്റു സ്ഥാപനങ്ങളിലല്ലാതെ സ്വാശ്രയമായിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ കുടുംബജീവിതത്തിൽ അല്പസ്വല്പ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള കാര്യം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾക്കും വാക്കുകൾ തമ്മിലോ കാര്യങ്ങൾ തമ്മിലോ തെറ്റിദ്ധരിക്കാനും മറ്റും അതുവഴി കലഹത്തിനും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങാൻ വേണ്ടി സാധിക്കാം. നിയമോപദേശ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് തൊഴിലിൽ ചെറിയ തടസ്സങ്ങളും ചെറിയ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉന്നതിയുള്ള സമയം തന്നെയാണ്. ഒപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിനും അതുവഴിയുള്ള തീർത്ഥാടനങ്ങൾക്കും മറ്റുമുള്ള ഒരു യോഗവും ഒരു അനുഭവം തന്നെയാണ്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിളക്ക് മാല എന്നിവ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും നിത്യം ഭജനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരുടേത്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം, തിരുവാതിര പുണർദം ആദ്യ പകുതി ഭാഗങ്ങൾ മുക്കാൽ ഭാഗങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ ചാരഗതി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികളും മറ്റും
സ്വതവേ തന്നെ ധാരാളം ജീവിതത്തിൽ അവനവൻ അർഹിക്കപ്പെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിത്യജീവിതത്തിലേക്ക് അവനവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളത്. എങ്കിൽ സഹോദരി സഹോദരന്മാരിൽ നേരിയ തോതിലുള്ളതെങ്കിലും അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കുടുംബജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. എങ്കിൽ മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആശ്രയഗ്രഹമായ ബുധൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ആറാം ഭാവത്തിൽ ആദിത്യനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ ഈ ഇടവ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പര സഹായങ്ങൾക്കും വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹ യോഗങ്ങൾ വന്നു ചേരുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഒരു ഐക്യതയും സുഖവും വന്നു ചേരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ ഈ മിഥുനക്കൂറുകാർക്ക് നീങ്ങിക്കിട്ടും. തൊഴിലിൽ ധാരാളം സ്ഥാനമാനങ്ങളും മറ്റും, ഒപ്പം വിദേശ യാത്രകൾക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നവർ, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ സേവനങ്ങൾക്കനുസരിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങളൊപ്പം പലതരത്തിലുള്ള പ്രശസ്തികളും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നവഗ്രഹക്ഷേത്രത്തിൽ വിളക്കും മാലയും സമർപ്പിക്കുന്നതും നവഗ്രഹക്ഷേത്രങ്ങളെ 9 പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും ഒക്കെ ശരീരത്തിനും മനസ്സിനും വളരെയധികം ശക്തിയെ നൽകുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉള്ള വേണ്ടവരുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മുൻകാല പ്രവൃത്തികളാകട്ടെ കർമ്മ മേഖലയിൽ വളരെയധികം ആനുകൂല്യങ്ങൾ വളരെയധികം ശ്രേയസ്കരമായിട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വിശാലമായ അവസ്ഥയിലേക്ക് കർമ്മ മേഖലയിൽ പുതുതായിട്ട് ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവട്ടെ, അവർക്കൊക്കെ ഈ മിഥുനക്കൂറിനും ഏറെക്കുറെ ഇതേ ഫലം തന്നെയാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ടും കർമ്മഗുണം വളരെ അധികം അനുഭവത്തിൽ വരുന്ന സമയമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളാവട്ടെ മറ്റുള്ള ആദായങ്ങളും മറ്റും മറ്റുള്ള ആനുകൂല്യങ്ങളും മറ്റും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്പം സമാധാനത്തിനുള്ള ഒരു വാരം തന്നെയാണ് ഇത്. അവരെ സംബന്ധിച്ച് അല്പം പോലും എന്നാണ്, അത്ര പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ നിത്യജീവിതത്തിൽ. നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ വരുന്നവരെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സമാധാനമാണ് കർക്കിടക്കൂറുകാർക്ക്, എന്തെന്നില്ലാത്ത ഒരു സമാധാനം കിട്ടും. പ്രതികൂലമായ പെരുമാറ്റം സൗഹൃദങ്ങളിൽ നിന്നാവട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നു പോലും അയൽവക്കക്കാരിൽ നിന്നു പോലും നമ്മളെപ്പോഴും നല്ലത് പ്രതീക്ഷിക്കേണ്ട പറയാണ്. ആ സൗഹൃദങ്ങളിൽ നിന്ന് പോലും പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റം അതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം, അതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കണം. അല്ലാത്ത പക്ഷം അത് വല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ കർക്കിടക്കൂറുകാർക്ക്. ഒപ്പം വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങി ഈ ഒരു ആഴ്ച മാറ്റിവെക്കുക. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഭഗവതിക്ക് വിളക്കും മാലിയും ചാർത്തുന്നതും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനം. ഒപ്പം കണ്ടകശനി ദോഷം അനുഭവിക്കുന്നത് കൊണ്ട്, കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു വാരത്തിലും മുടങ്ങാതെ കണ്ട് ശനി പൂജ, നീരാഞ്ജനം അതൊക്കെ വേണ്ടതുപോലെ ചെയ്യിക്കാൻ സാധിക്കാം. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെയധികം അനുകൂലം എന്ന് പറയാൻ വയ്യ. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിൽ തന്നെയും അഞ്ചാം ഭാവത്തിലേക്ക് പഞ്ചമ സ്ഥാനത്തിലേക്കുള്ള ശുക്രൻ്റെ സഞ്ചാരം നിത്യജീവിതത്തിൽ ധാർമ്മിക ബോധത്തോടുകൂടി ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവനവൻ്റെ ബോധ്യ ലക്ഷ്യബോധത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വളരെയധികം ആനുകൂല്യപ്പെട്ടിട്ടുള്ള സമയമാണ്. വളരെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാനും ഒപ്പം ആ ചിന്തകൾ വഴി അവനവൻ അവനവനെ മനസ്സിലാക്കുന്നതിലൂടെ ധാരാളം ജീവിതത്തിൽ പുതിയ ഉയർച്ചകൾ വന്നു ചേരാനും, ഉദാഹരണം ധാരാളം ജോലി ചെയ്യാൻ അന്വേഷിക്കാത്ത ആൾക്കാർ ഒന്നുകൂടി പരിശ്രമിക്കുന്നതിനും ഒക്കെ ഒരു നല്ല തുറന്നതായ ബുദ്ധി തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അഞ്ചിൽ ശുക്രനാണ്, വളരെയധികം നല്ല ഫലം തന്നെയാണ് ബുധനോടുകൂടിയിട്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവർക്കും വളരെ അധികം നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ തന്നെ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം, പഠിക്കാനുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതൊക്കെ ഈ ഒരു വാരം മുതൽ നിങ്ങൾക്ക് സാധിച്ച് എടുക്കുന്നതാണ്. എങ്കിൽ
വിദേശയാത്രകൾക്ക് പോകുന്നവർക്കാവട്ടെ, ഒപ്പം തീർത്ഥയാത്രകൾ, തീർത്ഥാടനങ്ങൾ അത് ഇത്യാദി വിഷയങ്ങളിലൂടെ ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം കിട്ടാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ശത്രുക്കളാവട്ടെ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഒന്നുചേരാനുള്ള ഒരു സാധ്യതയുള്ള കാലഘട്ടമാണ്. അതിനെ തുടർന്ന് മത്സര ബുദ്ധിയും അതിനെ തുടർന്ന് ശത്രുത ഫലവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ ചിങ്ങപ്പൂറുകാർക്ക് കാണുന്നുണ്ട്. കലാരംഗത്ത് അതോടൊപ്പം മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു സമയമാണ് ചിങ്ങപ്പൂർക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് അപമാനത്തിനും അതുപോലെ അപവാദങ്ങളും മറ്റും ഒക്കെ കലാകാരന്മാരെ സംബന്ധിച്ച് കലയുമായി ബന്ധപ്പെട്ട് പോകുന്നവരെ സംബന്ധിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് മാറ്റമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഒപ്പം ആരോഗ്യപരമായിട്ട് വളരെ ഗൗരവതരത്തിലുള്ള നിത്യരോഗികളെ പോലെ കിടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തിന് കുറേ നാളുകളായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ ഭവന നിർമ്മാണ ജോലികളും മറ്റും പുതിയ സ്ഥലം ഏറ്റെടുക്കുന്നതിനും നടന്നുകൊണ്ടിരിക്കുന്ന ഭവന ജോലികളും മറ്റും പെട്ടെന്ന് തീർക്കുന്നതിനും അതൊക്കെ ഒരു വേഗത വർദ്ധിക്കുന്നതായിട്ടും കാണുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലിൽ അംഗീകാരം സിദ്ധിക്കുന്നതിനും ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നതും ആദിത്യക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നവഗ്രഹക്ഷേത്രത്തിൽ തൊഴുത് ആദിത്യന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകൾ അവിടെ അന്വേഷിച്ച് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഇറങ്ങുന്ന ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഉദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരീയത കൈവരിക്കുന്നതാണ് ഒരു നന്മ. എല്ലാ കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കന്നിക്കൂറുകാർ. സാമൂഹിക ജീവിതം, അവനവൻ്റെ നിത്യജീവിതം മറ്റുള്ളവർക്കൊപ്പവും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെയും ധാരാളം നല്ലതുപോലെ സന്തുഷ്ടമാക്കാൻ വേണ്ടി സമ്പുഷ്ടമാക്കാൻ വേണ്ടി സാധിക്കും കന്നിക്കൂറുകാർക്ക്. അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവമുള്ളവർക്ക്, മറ്റുള്ളവർക്ക് സഹായമായി മാറാൻ സാധിക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ് ഇത്. ഒപ്പം അധ്യാപകരെ സംബന്ധിച്ചിട്ടും, അധ്യാപനം ചെയ്യുന്നവരെ സംബന്ധിച്ച് പഠിപ്പിക്കുക, അങ്ങനെ വിദ്യാർത്ഥികളാക്കി മാറ്റുക എല്ലാവരെയും, അതിൻ്റെ ശീലം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള അധ്യാപകന്മാരെ സംബന്ധിച്ചിട്ട് വളരെ ജോലി കയറ്റത്തിനും ഒപ്പം ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ സാധ്യത കൂടുകയാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് പോകാൻ തന്നെ സാധ്യതയുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം ഗൃഹനിർമ്മാണ ജോലികളാവട്ടെ, ഗൃഹസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അല്പസ്വല്പം തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കുറച്ച് കാര്യം ഉറപ്പിക്കാൻ സാധിക്കാതെ വന്നെങ്കിലും പിന്നീട് ഈ വാരം അവസാനത്തോടുകൂടി ഗൃഹവിഷയങ്ങളിൽ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, ചിലപ്പോൾ അത് ചെറിയ ജോലികളായിരിക്കാം, ചിലപ്പോൾ പുതിയ വീട് വെക്കുന്നതിനെ സംബന്ധിച്ചാവാം, ചിലപ്പോൾ മരാമത്ത് പണികളാവാം, ഏതായാലും ആദ്യം ഒരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പിന്നീട് അത് നേരെ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കും അവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ദീർഘകാലമായിട്ട്, കുറേ കാലമായിട്ട് ആഗ്രഹങ്ങൾ കൊണ്ട് നടന്ന് പൂർത്തീകരിക്കേണ്ടുന്നതായ വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം, അതിലേക്ക് കുറച്ചും കൂടി ഉണർവോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദോഷശാന്തിയർത്ഥം ഒരു ഗണപതി ഹോമം നടത്തുന്നതും ഭഗവതി സേവ നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, ഇതൊക്കെ നിത്യജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കുക. അത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ കണ്ടകശനി ദോഷം തന്നെയാണ് മുഖ്യമായിട്ട് പറയേണ്ടത്. ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനീശ്വരൻ രോഗകാരകനായിട്ട് മാറും. വ്യാഴത്തിൻ്റെ ക്ഷേത്രം ആണെങ്കിൽ കൂടെ തന്നെയും മാനസികമായിട്ടുള്ള ക്ലേശങ്ങളെക്കൊണ്ട് ആരോഗ്യസ്ഥിതി കുറച്ച് ബുദ്ധിമുട്ടിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്ര കണ്ട് ജീവിതം ഒരു തൃപ്തിപ്പെട്ടതായിട്ട് തോന്നില്ല. ഈ ഒരു വാരത്തിൽ ജീവിതം അത്രയൊരു ഉത്സാഹത്തോടു കൂടി പോകാനുള്ള ഒരു സാധ്യതയില്ല. ജീവിതത്തിൽ നിത്യകാര്യത്തിൽ, പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവരും വിവാഹ ജീവിതത്തിലുള്ളവരും ജീവിതത്തിന് ഒരു എന്തെന്നില്ലാത്ത ഒരു സാവകാശം തോന്നിയേക്കാം. വിവാഹാദി വിഷയങ്ങളിലും കാലതാമസം ഒപ്പം കാണുന്നു.
ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ധനപരമായ എല്ലാ ക്രയവിക്രയങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ അപകടം ഉറപ്പാണ്. ഒപ്പം അശ്രദ്ധ മൂലമുള്ള വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ അതൊക്കെ വലിയ ആപത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള കാരണമാകും. അവിചാരിതമായിട്ടുള്ള രോഗ സാധ്യത കൂടിയ വാരമാണ് ഈ ഒരു വാരത്തിൽ. ഗുളിക സഞ്ചാരം കൊണ്ടാണ് അത്. അവിചാരിതമായിട്ട് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സമഗ്രമായിട്ടൊരു രാശിവിചിന്തനം ചെയ്യേണ്ടുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായ ഒരു കാലം തന്നെയാണ്. ഒപ്പം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര കണ്ട് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമല്ല ഈ തുലാപക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലത് തുലാപക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് വിശാഖക്കൂറിൽപ്പെട്ട വിശാഖം അവസാന വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ആദിത്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലത്തെയാണ് ഈ ഒരു വാരത്തിൽ പറയാൻ വേണ്ടി സാധിക്കുക. രണ്ടാം ഭാവത്തിലേക്ക് വൃശ്ചികൻ രാശിയിലുണ്ടായിട്ടുള്ള ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിട്ട് സാമ്പത്തികമായിട്ടും പദ്ധതി ഇട്ട് വെച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രാവർത്തികമായിട്ട് വരുന്നതായിട്ട് അനുഭവിക്കാനുള്ള ഒരു വാരമാണ്. അവിവാഹിതരാണെങ്കിൽ ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഒപ്പം പ്രണയ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. അപവാദങ്ങളും മറ്റും വന്നുചേരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനപരമായിട്ട് ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കാണാൻ വേണ്ടി സാധിക്കുക. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട കാലം തന്നെയാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഭൂമി ഇടപാടാവട്ടെ ധന ഇടപാടാവട്ടെ ഇത് നടത്തുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നുചേരുന്ന ഒരു വാരം തന്നെയാണ്. എങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ സ്വാശ്രയ മേഖലയിൽ സംബന്ധിക്കുന്നവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിട്ടാവട്ടെ സന്താനങ്ങളെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതി വാരാങ്ക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ നക്ഷത്രത്തിൽ പെട്ടവരുണ്ടെങ്കിലും മതി, ഈ ചെറിയ കുട്ടികളാണ് ഈ നക്ഷത്രത്തിലുള്ളതെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ദോഷശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്ത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം പൂത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഉദയത്തിലുള്ള ശുക്രനും ബുധനും കൂടി ചേരുന്ന ഒരു യോഗം ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിപ്പിനെ സംബന്ധിച്ച് കലാ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നൃത്യാദി ഗീതാദി വിഷയങ്ങളിലൊക്കെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടും അതൊക്കെ പഠിപ്പിക്കുന്നവരെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. പുതിയ വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിന് പോലും ഉള്ള യോഗഭാഗ്യങ്ങൾ ഉള്ള സമയമാണ് ഇത്. കലാകാരമായിട്ടുള്ളവർക്ക് വളരെ അനുകൂലമാണ്. പരീക്ഷകളിലും ഒപ്പം വളരെയധികം വിജയം ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഈ ധനുക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. അധ്യാപകരെ സംബന്ധിച്ചിട്ട് എങ്കിൽ അത്ര നല്ല ഒരു വാരമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഓഹരി വിപണി നിക്ഷേപം നടത്തുന്നതിനും എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായ കാലമാണ്. ഭൂമി ഇടപാടാവട്ടെ അപ്പോൾ ഓഹരിയാവട്ടെ ധനപരമായിട്ടുള്ള ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. വാരത്തിലെ ഗ്രഹനില പ്രകാരം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അത്ര കണ്ട് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒന്നും തന്നെ അവർക്ക് കാണുന്നില്ല. ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് വലിയൊരു ആശങ്ക ആവശ്യമില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിന അധ്വാനം, അത് ഇപ്പോൾ നല്ലത് തന്നെയാണ്. കഠിന അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും കിട്ടണമെന്ന് മാത്രം. ഈ വാരത്തിലാവട്ടെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം കർമ്മ മേഖലയിൽ അധ്വാനവും അതിനനുസരിച്ച് ഗുണങ്ങളും വർദ്ധിക്കുന്ന കാലമാണ്. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ഒക്കെ ഈ ധനുക്കൂറുകാർക്ക് വളരെയധികം നല്ലത്. ഒപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇത് ധനുക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിശോധന വളരെയധികം നല്ലതാണ്. ശനി ഉദയത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള
ക്ലേശങ്ങൾ ജന്മശനി ദുഃഖം ഉള്ളതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത. ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പം വസ്തി ദേശ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ട് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മ സംബന്ധമായിട്ട് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അല്പസ്വല്പ യാത്രകളും അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ വഴിയുണ്ടാക്കാം. നിയമോപദേശരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഈ മരകടക്കൂറുകാരനെ സംബന്ധിച്ചിട്ട്. ഒപ്പം കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതിനും അവരുടെ പേര് പലയിടത്തും എത്തിപ്പെടുന്നതിനും ഒക്കെയുള്ള ഒരു കാലമായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, സാമ്പത്തികമായിട്ട് ഇതര ധന ഇടപാട് ക്രയവിക്രയാദികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഭാഗ്യം ധാരാളം അവർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ജന്മശനി ഉണ്ടെങ്കിൽ തന്നെയും. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, കരുതി നീങ്ങാൻ വേണ്ടി സാധിക്കുക, ശ്രദ്ധയോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, ഒന്ന് കരുതി നീങ്ങുക. ദോഷശാന്തിയർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും തുളസിമാല നടത്തുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെയധികം യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം ഭാഗ്യങ്ങൾ ഒത്തുചേരുന്നതിന് വളരെയധികം യോഗം കാണുന്നുണ്ട്. ശുക്രൻ്റെ സഞ്ചാരം 11-ാം ഭാവത്തിൽ ഏകാദശത്തിലേക്ക് സുഹൃതഭാവത്തിലേക്ക് വന്നതോടുകൂടി വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ കുടുംബജീവിതത്തിലാവട്ടെ, ധാരാളമായിട്ട് കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ മുതൽ ധാരാളം ധാരാളം ആനുകൂല്യങ്ങളിലേക്ക് വരെ എത്തിച്ചേരാവുന്നതാണ്. എങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതാവാനുള്ള സാധ്യതയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ ഒരു വാരത്തിൽ കഠിന അധ്വാനം കർമ്മരംഗത്ത് നിത്യജീവിതത്തിൽ വേണ്ടി വന്നിരിക്കും, സ്വസ്ഥത കുറവായിരിക്കും. അതോടൊപ്പം തൊഴിൽ മേഖലയിലാണെങ്കിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ തൊഴിലിൽ ഉന്നതിയും ഒപ്പം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അതിനുള്ള കൃത്യമായ വഴികൾ തെളിഞ്ഞു വരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഒപ്പം അനുകൂലത്തിലുള്ള പെരുമാറ്റങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം നല്ല നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നുള്ള നല്ല നല്ല സഹായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളാവട്ടെ പറയാതിരിക്കുക, അല്ലെങ്കിൽ അനവസരത്തിലുള്ള ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക, അത് വളരെയധികം മാനസിക നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാര്യമുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കുങ്കുമാർച്ചന നടത്തിക്കുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. വ്യാഴക്ഷേത്രത്തിലേക്ക് ശുക്രൻ്റെ കൂടി സഞ്ചാരം വന്നതോടുകൂടിയിട്ട് ധനപരമായിട്ടുള്ള ധാരാളം നേട്ടങ്ങളാവട്ടെ, നിത്യജീവിതത്തിൽ ധാരാളം അഭിവൃദ്ധികളും വളർച്ചകളും വന്നു ചേരാനുള്ള അവനവൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അവനവൻ്റെ കർമ്മ മേഖലയിലും എല്ലാത്തിലും ഒരു വ്യാപൃതരായിരിക്കാനുള്ള ഒരു യോഗഭാഗ്യമാണ് ഈ ഒരു വാരത്തിൽ. കലഹങ്ങൾ മാറി ദാമ്പത്യ ജീവിതത്തിലാവട്ടെ പ്രണയ ജീവിതത്തിലാവട്ടെ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്ന ഒരു വാരമായിട്ട് കാണേണ്ടതുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നാവട്ടെ മറ്റും ധനം വന്നു ചേരുന്നതിനും പഴയകാലത്ത് പൂർവ്വകാലത്ത് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവനവൻ ചെയ്തു വെച്ചതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന കാര്യമാണ്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളാവട്ടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനും മറ്റും ഉള്ള കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിലാവാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെയും മറ്റും കലഹത്തിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങാൻ വേണ്ടി സാധിക്കുക. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വാരം ആദ്യത്തിൽ കണ്ടു തുടങ്ങിയെങ്കിലും പിന്നീടത് മാറി വരുന്നതായിട്ട് കാണാം. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുന്നതിനും ഒപ്പം അതിൽ പങ്കെടുക്കുന്നതിനും മറ്റൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ധാർമ്മികമായ ബോധത്തോടുകൂടി ചെല്ലാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു യോഗമാണ്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിളക്കുമാല എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ വാരത്തിലെ പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ചന്ദ്രചാരവശാലുള്ള നക്ഷത്രഫലം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.